കാലിഫോർണിയയിലെ വാൻഡൻബെർഗ് ബഹിരാകാശ സേനാ താവളത്തിൽ നിന്ന് ഉത്തര കൊറിയയുടെ ആദ്യ ചാര ഉപഗ്രഹത്തെ സ്പേസ് എക്സ് ഫാൽക്കൺ നയൻ റോക്കറ്റ് ഭ്രമണപഥത്തിലെത്തിച്ചു കൊറിയൻ ഉപദ്വീപിൽ മണിക്കൂർ നിരീക്ഷണം എന്ന ലക്ഷ്യം ത്വരിതപ്പെടുത്തുന്നതിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ മൊത്തം അഞ്ച് ചാര ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ അമേരിക്കൻ കമ്പനിയുമായി കരാർ ചെയ്തിരിക്കുകയാണ് ഉത്തര കൊറിയ എന്നാൽ തങ്ങളുടെ സാറ്റലൈറ്റ് പ്രവർത്തനങ്ങളിലുള്ള ഏതൊരു ഇടപെടലും യുദ്ധപ്രഖ്യാപനമായി കണക്കാക്കുമെന്നും തങ്ങളുടെ തന്ത്രപ്രധാനമായ സ്വത്തുക്കൾക്ക് നേരെ എന്തെങ്കിലും ആക്രമണം ഉണ്ടായാൽ തങ്ങളുടെ യുദ്ധപ്രതിരോധം സംഘടിക്കുകയും ചെയ്യുമെന്ന് ഉത്തരകൊറിയ പരിശോധിക്കാം വിശദമായി നമസ്കാരം ഞാൻ അക്ഷയ യുഎസിൽ നിന്നും സഖ്യകക്ഷികളിൽ നിന്നും പുതിയ ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ മാസം രാജ്യം അതിന്റെ ആദ്യത്തെ സൈനിക ചാര ഉപഗ്രഹം വിക്ഷേപിച്ചതിന് ശേഷം കൊറിയ നിരീക്ഷണ ഉപഗ്രഹ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതായി സ്റ്റേറ്റ് ന്യൂസ് ഏജൻസി കെ സി എൻ അറിയിക്കുന്നു നാഷണൽ എയ്റോസ്പേസ് ടെക്നോളജി അഡ്മിനിസ്ട്രേഷന്റെ പോങ്യാങ് ജനറൽ കൺട്രോൾ സെന്ററിലെ പുതിയ സാറ്റലൈറ്റ് ഓപ്പറേഷൻസ് ഓഫീസ് ശനിയാഴ്ച മുതൽ അതിന്റെ ദൗത്യം നിർവഹിക്കാൻ തുടങ്ങി കരസേനയിലെയും മറ്റ് പ്രധാന യൂണിറ്റുകളിലെയും രഹസ്യാന്വേഷണ ബ്യൂറോയ്ക്ക് ലഭിച്ച വിവരങ്ങൾ റിപ്പോർട്ട് ചെയ്യുമെന്ന് കെ സി എൻ അറിയിച്ചു നവംബർ ഇരുപത്തിയൊന്നിന് വൈറ്റ് ഹൌസ് പെൻട്രൻ യു എസ് സൈനിക താവളങ്ങൾ ദക്ഷിണ കൊറിയയിലെ ലക്ഷ്യപ്രദേശങ്ങൾ എന്നിവയുടെ ഫോട്ടോകൾ പ്രക്ഷേപണം ചെയ്തുകൊണ്ട് തങ്ങളുടെ ആദ്യത്തെ സൈനിക ചാര ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചതായി ഉത്തര കൊറിയ പറഞ്ഞു ഈ നീക്കം പ്രാദേശിക സംഘർഷങ്ങൾ ഉയർത്തുകയും യുഎസ് ഓസ്ട്രേലിയ ജപ്പാൻ ദക്ഷിണ കൊറിയ എന്നിവിടങ്ങളിൽ നിന്ന് പുതിയ ഉപരോധങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നുണ്ട് പോങ്യാങ് ഇതുവരെ ഉപഗ്രഹത്തിൽ നിന്നുള്ള ചിത്രങ്ങളൊന്നും പുറത്തുവിട്ടിട്ടില്ല പുതിയ ഉപഗ്രഹം യഥാർത്ഥത്തിൽ എത്രത്തോളം ശേഷിയുള്ളതാണെന്ന് വിശകലന വിദഗ്ധരും വിദേശ സർക്കാരുകളും ചർച്ച ചെയ്യുകയാണ് തങ്ങളുടെ സൈനിക ആത്മവിശ്വാസം വളർത്തുന്നതിനുള്ള കരാറിന്റെ തകർച്ചയ്ക്ക് ദക്ഷിണ കൊറിയയെ കുറ്റപ്പെടുത്തുന്നുണ്ട് മറ്റു രാജ്യങ്ങൾ ചെയ്യുന്നതുപോലെ ചാര ഉപഗ്രഹ വിക്ഷേപണത്തെ ന്യായീകരിച്ചുവെന്നും ഞായറാഴ്ച നടത്തിയ ഒരു പ്രത്യേക ലേഖനത്തിൽ ഒരു അജ്ഞാത ഉത്തരകൊറിയൻ സൈനിക കമാൻഡോ പറഞ്ഞു ഈ മാസം ദക്ഷിണ കൊറിയയുടെ സ്വന്തം ആദ്യ സൈനിക നിരീക്ഷണ വിക്ഷേപണം സ്വയം വിരുദ്ധമാണെന്ന് തെളിയിക്കപ്പെട്ടതായും ആ ലേഖനം വാദിച്ചു ഉത്തര കൊറിയയുടെ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ കിങ് മുങ് ശനിയാഴ്ച വടക്കൻ അതിർത്തിക്ക് സമീപമുള്ള മുൻനിര യൂണിറ്റുകളിൽ സന്ദർശനം നടത്തിയിരുന്നു സംഘർഷങ്ങൾക്ക് ഇടയിലും സന്നദ്ധത വിലയിരുത്താനാണെന്ന് ജെ സി എസ് അറിയിച്ചു ഉപഗ്രഹം വിക്ഷേപിച്ചതിൽ പ്രതിഷേധിച്ച് ഇരു കൊറിയകളും തമ്മിലുള്ള രണ്ടായിരത്തി പതിനെട്ടിലെ സൈനിക കരാറിന്റെ ഒരു ഭാഗം സിയോൾ താൽക്കാലികമായി നിർത്തിവച്ചതിന് ശേഷം ഉത്തര കൊറിയൻ സൈനികർ ഡീമിലിറ്ററൈസ്ഡ് സോൺ അതിർത്തിയിലേക്ക് കനത്ത ആയുധങ്ങൾ തിരികെ കൊണ്ടുവരികയും ഇരു രാജ്യങ്ങളും തകർത്ത ഗാർഡ് പോസ്റ്റുകൾ പുനഃസ്ഥാപിക്കുകയും ചെയ്തു യു എസ് ചാര ഉപഗ്രഹങ്ങളുടെ പ്രവർത്തനക്ഷമത ഇല്ലാതാക്കുന്നതിലൂടെ ബഹിരാകാശത്ത് യു എസ് ഇടപെടലുകളോട് പോങ്ങാങ് പ്രതികരിക്കുമെന്ന് ഉത്തരകൊറിയയുടെ പ്രതിരോധ മന്ത്രാലയ വക്താവ് പ്രസ്താവിച്ചു നിയമവിരുദ്ധമായും അന്യായമായും ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ ആയുധമാക്കി ഒരു പരമാധികാര രാഷ്ട്രത്തിന്റെ നിയമാനുസൃതമായ പ്രദേശം ലംഘിക്കാൻ യു എസ് ശ്രമിച്ചാൽ യു എസ് ചാര ഉപഗ്രഹങ്ങളുടെ പ്രവർത്തനക്ഷമത തകർക്കുന്നതിനോ നശിപ്പിക്കുന്നതിനോ സ്വയം പ്രതിരോധിക്കുന്നതിനായി പ്രതികരിക്കുന്ന നടപടി സ്വീകരിക്കുന്നതിനെ കുറിച്ച് ഡി പി ആർ കെ പരിഗണിക്കും നവംബർ ഇരുപത്തി ഒന്നിന് തങ്ങളുടെ ആദ്യത്തെ സൈനിക ചാര ഉപഗ്രഹം വിജയകരമായി വിക്ഷേപിച്ചതായി ഉത്തരകൊറിയ പറഞ്ഞു യു എസ് മെയിൻലാൻഡ് ജപ്പാൻ യുഎസ് പ്രദേശമായ ഗുവാങ് എന്നിവിടങ്ങളിലെ സൈനിക ഇൻസ്റ്റലേഷനുകളുടെ ഫോട്ടോകളും ആ കൂടെ അയച്ചു ഉത്തരകൊറിയൻ ഉപഗ്രഹത്തിന്റെ നിരീക്ഷണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താൻ വാഷിംഗ്ടണിന് ശേഷിയുണ്ടോ എന്ന് ചോദിച്ച ഒരു യു എസ് സ്പേസ് കമാൻഡ് വക്താവ് യു എസ് ബ്രോഡ്കാസ്റ്റ് ആർ എഫ് എ പ്രകാരം വിവിധ മാർഗങ്ങൾ ഉപയോഗിച്ച് ഒരു എതിരാളിയുടെ ബഹിരാകാശ കഴിവുകൾ യു എസിന് നിഷേധിക്കാൻ കഴിയുമെന്ന് പറഞ്ഞു ശനിയാഴ്ച പിന്നീട് പുറത്തിറക്കിയ പ്രസ്താവനയിൽ യു എസിന്റെ വ്യക്തികൾക്കും സംഘടനകൾക്കും ഉത്തരകൊറിയക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന അതിന്റെ സാമന്ത ശക്തികൾക്കെതിരെ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുമെന്ന് ഉത്തരകൊറിയയുടെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി യു എസ് ഉപരോധങ്ങൾ അന്താരാഷ്ട്ര നിയമം ലംഘിക്കുന്നതാണെന്ന് കൂട്ടിച്ചേർത്തു വിക്ഷേപണത്തിന് ശേഷം ഉത്തര ഉത്തരകൊറിയയെ അമേരിക്ക വ്യാഴാഴ്ച പുതിയ ഉപരോധങ്ങളുമായി ലക്ഷ്യം വെച്ചു ഉപരോധം ഒഴിവാക്കുന്നതിന് സഹായമായതിന്റെ പേരിൽ വിദേശാധിഷ്ഠിത ഏജന്റുമാരെ നിയമിച്ചു വൻ നശീകരണ ആയുധങ്ങൾക്കായി വരുമാനവും സാങ്കേതികവിദ്യയും ശേഖരിക്കുന്നുണ്ട് രാജ്യത്തിന്റെ സാറ്റലൈറ്റ് ബാലിസ്റ്റിക് മിസൈൽ വികസനത്തിൽ പങ്കാളിയായതിന് പതിനൊന്ന് ഉത്തരകൊറിയക്കാരെ ദക്ഷിണ കൊറിയ വെള്ളിയാഴ്ച കരിമ്പട്ടികയിൽപ്പെടുത്തുകയും സാമ്പത്തിക ഇടപാടുകളിൽ നിന്ന് അവരെ വിലക്കുകയും ചെയ്തു